ഫ്രണ്ട്സ് ഞാൻ ദീപ പന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ വീടുകളിലെല്ലാം പപ്പരയുണ്ടല്ലേ പപ്പരയ്ക്കെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കാണെങ്കിലും ഇത് പഴുത്ത് കഴിക്കുന്നതും അതുപോലെ തോരം വെക്കാനും അതുപോലെ നമ്മൾ കറികളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ പപ്പര നമുക്ക് വീട്ടിൽ തന്നെ ചെടിച്ചട്ടിയിൽ നിറയെ പപ്പരയ്ക്ക പിടിച്ചു കിടക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലുതായി പോകുന്ന പപ്പര നമുക്ക് ചെറുതാക്കി വളർത്താനും അതിലൂടെ നമ്മുടെ ടെറസിലാണെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമുള്ളവർക്കെല്ലാം ഇതുപോലെ നല്ല ഒത്തിരി പപ്പര ഉണ്ടാ പപ്പരയ്ക്ക ഉണ്ടാകാത്തക്ക രീതിയിൽ നമുക്ക് പപ്പര വളർത്തി എടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നോക്കിയാൽ എൻ്റെ വീട്ടിലുള്ള പപ്പരയ്ക്കാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പല രീതിയിലാണ് ഈ പപ്പരയെ പറയുന്നത് എന്നും പപ്പായ എന്നും അങ്ങനെ പല പേരുകളിൽ പറയുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെ പേരാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം എൻ്റെ വീട്ടിലെ പപ്പരയാണിത് ഇത് റെഡ് ലേഡി പപ്പായയാണ് നോക്കിയാൽ നല്ല വലിയ കായ്കളാണ് ഇതിനുള്ളത് കണ്ടോ നിറയെ കാ പിടിക്കുകയും ചെയ്യും പക്ഷേ ഇതിന് ഒരു പ്രശ്നം പറ്റിയത് ഇതൊരു ഒരു ദിവസം ഞാൻ പത്തൽ വെട്ടി കിട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതിൻ്റെ മണ്ടവശം ഇതിൻ്റെ ആ ഒരു തണ്ടുവശം ഒടിഞ്ഞു പോവുകയും അത് പല ശിഖരങ്ങളിലായി വരികയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പപ്പര ഉണ്ടെങ്കിൽ ഇതിൻ്റെ സാധാരണ നമ്മളിത് നടുന്നത് ഇതിൻ്റെ കുരുവെടുത്താണ് പക്ഷേ അന്നേരം ഈ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുണ്ടാവണമെന്നില്ല പക്ഷേ ഇതുപോലെ മൂന്നോ നാലോ ശിഖരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം മാതൃസസ്യത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് അതേ ഗുണങ്ങളോടുകൂടി നമുക്ക് തൈകൾ ഇതുപോലെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും പപ്പര ഉണ്ട് അതൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാതെ അതിൻ്റെ മുകൾ വശത്ത് ഒരു കടലാസ് ഒരു പ്ലാസ്റ്റിക് പേപ്പറോ എന്തെങ്കിലും ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഇതുപോലെ നിറയെ ശിഖരങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനെ പല ശിഖരങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ശിഖരങ്ങൾ അടർത്തി മാറ്റി വെക്കാം ഇനി അതല്ല നമുക്ക് ഒത്തിരി നീളത്തിലേക്ക് പോകുന്ന പപ്പരയാണെങ്കിൽ അത് നമുക്ക് ചെറുതാക്കി വെക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു തൈ ആണിത് ഇതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാണിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അഴിച്ചു നോക്കാം നമുക്ക് ഇതിൽ പപ്പരയ്ക്കൊക്കെ പിടിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര രണ്ട് മാസമായി കാരണം മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതൊന്നും അഴിച്ചു മാറ്റാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായി ഇതിൻ്റെ അവസ്ഥയെന്നുള്ളത് ഇനി അഥവാ ആയിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കെട്ടിവെക്കുകയും ചെയ്യാം ആ നോക്കി ഇവിടെയൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നോക്കിയ നല്ല രീതിയിൽ നമ്മുടെ പപ്പലയിൽ വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസം ഏകദേശമായി അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് തന്നെ നമുക്കിതിനെ വെച്ച് പിടിപ്പിക്കാം നമുക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി സുഖമായിട്ട് ചെടിച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലേക്കോ വെക്കാം കൂടുതലും ഇപ്പോൾ ടെറസിലൊക്കെ ആണെങ്കിൽ മാത്രം ഇതുപോലെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ വെച്ചാൽ മതി അല്ലെങ്കിൽ തറയിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ല കാരണം ഇതിൻ്റെ കായ്ഫലം നന്നായിട്ട് ഒക്കെ നല്ല വേരോട്ടം വേണം അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ വെക്കണം അപ്പോൾ അതൊന്ന് കിളുത്ത് വരുന്നതിനായിട്ട് നമുക്കൊന്ന് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ വെച്ചതിന് ശേഷം നമുക്ക് മാറ്റി നടാം അപ്പോൾ ഇത് നമുക്കിപ്പോൾ വെച്ചുപിടിപ്പിക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇപ്പോൾ വെച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ചട്ടി മണ്ണ് റെഡിയാക്കിയിരിക്കുന്നത് ചാണകപ്പൊടിയും അതുപോലെ ചൈരിച്ചോറും മണ്ണും ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പോട്ടിങ് മിക്സർ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായം ഒന്ന് ചേർത്തതിന് ശേഷമാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കഷ്ണമാണ് കേട്ടോ ഇതെന്താണെന്നുള്ളത് നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് വേര് പിടിപ്പിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്കിത് ഈ ചട്ടിച്ചട്ടിയിലേക്ക് നടാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുകളിൽ വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ചരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കുറച്ച് കല്ലോ ഇഷ്ട കഷ്ണോ ഒക്കെ വെച്ച് ഇതൊന്ന് ഉറപ്പിക്കണം നോക്കിയേ നമ്മുടെ പപ്പര ഈ ഒരു ലെവലായി അപ്പോൾ ഇനി ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം ഇതിൻ്റെ കമ്പെല്ലാം നമുക്കൊന്ന് വെട്ടിമാറ്റാം അപ്പോൾ ഈ പപ്പരയുടെ പപ്പരയ്ക്കായും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ചിലപ്പം താഴ്വശത്ത് വേരും ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇഷ്ടുകയോ അതുപോലെ എന്തെങ്കിലും വെയിറ്റ് കൊടുത്താൽ ഒന്ന് ഉറപ്പിക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ചയോളം ഇതൊന്ന് തണലത്ത് വെക്കണം ഒരു മാസം മുതൽ ഇത് നന്നായിട്ട് വളർന്നു വരും അപ്പോൾ ഇതിൻ്റെ വലിയ ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോവുകയും പിന്നെ തുടർന്ന് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്കിതിൻ്റെ വലിയ ഇലകൾ ഒന്ന് മുറിച്ചു കളയാം അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ മറിയാനായിട്ട് ചാൻസുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് വേരുപിടിപ്പിച്ചെടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതാണിത് ഇത് നല്ല ഭംഗിയായിട്ട് നല്ല വലുതായിട്ട് വരുന്നുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കാരണം ഇതേ ഗുണങ്ങളോടുകൂടിയുള്ള ഒരു ദൈവിടെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അത് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മോശമായ തണ്ടുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാനിപ്പോൾ ഇത് ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്ന ആ ഒരു കവറ് അതിൻ്റെ അടിവശം കീറി കീറിയെടുത്തിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് നമുക്ക് ചകിരിച്ചോറാണ് പിന്നെ ഏതെങ്കിലും ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും ഞാനിപ്പോൾ ഇത് ഒരു ഒരു ഹാർഡ് ബോർഡിൻ്റെ കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു കം കമ്പ് കഷ്ണമാണെങ്കിലും മതി കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം പിന്നെ ഒരു നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയും വേണം ഇത്രയും സാധനം മതി നമുക്ക് ഭംഗിയായിട്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഏത് കമ്പാണോ നമുക്ക് വേണ്ടത് ആ കമ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ് എന്ന് വേണം നമുക്ക് ഒരു പോറിലിടാൻ ആ പോറിലിടുമ്പോൾ നമ്മുടെ ഈ ഒരു ശിഖിരത്തിൻ്റെ നമ്മുടെ ഈ തണ്ട് പോകുന്ന ഇതിൻ്റെ തൊട്ട് താഴെ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കതൊന്നും ഇപ്പം മുറിച്ചു കൊടുക്കാം അത് മുറിക്കുമ്പോൾ അത് കൂടുതൽ മുറിഞ്ഞു പോകാതെ നോക്കണം വളരെ സൂക്ഷിച്ച് വേണം അത് മുറിക്കാൻ എന്നിട്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ പിച്ചാത്തി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഈ ഒരു കഷ്ണം കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മുറിവ് നമ്മളിതിൻ്റെ പകുതി വശം വരെങ്കിലും എത്താനായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ വേര് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം അതങ്ങനെ വെക്കുക അപ്പോൾ അതവിടെ അങ്ങ് ഉറച്ചിരുന്നു കുഴപ്പമില്ല ഇനി ഇത് തമ്മിൽ ഈ രണ്ട് സ്കിൻ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട് അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ ഷീറ്റ് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിവെക്കാം അത് ഇതിൻ്റെ താഴ്വശത്ത് വരത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാം ഇത് ഇതിൻ്റെ കയർ അല്പം മിച്ചവിടുന്നത് നല്ലതാണ് കാരണം ഇത് നമ്മുടെ ഈ വലിയ തടിയിലേക്കൊന്ന് കെട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം ഇതൊക്കെ നമ്മുടെ ഈ ഭാഗം ഇതിനകത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചകതിച്ചോറ് നിറയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊരു പോലെ ഇവിടെ കിട്ടണം അപ്പോൾ നമുക്ക് അതിൽ ഫില്ല് ചെയ്യാനുള്ള ചകതിച്ചോറ് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ഈ ചൈരി ചോറ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് ചൈതിച്ചോറ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വീഡിയോ ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം കാണണം എന്നുള്ളവർക്ക് കാണാം അപ്പോൾ ഇതിനകത്തേക്ക് ഈ ചൈതിച്ചോറ് വെറുതെ വെക്കുന്നതിന് പകരം നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം അതായത് ഒരു റൂട്ടിങ് ഹോർമോൺ ഒഴിച്ചു കൊടുക്കുക നല്ലതാണ് അപ്പോൾ ഈ റൂട്ടിങ് ഹോർമോൺ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ചിരട്ടക്കരി അതിൻ്റെ ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നോക്കിയേ ഇതാണ് നമ്മുടെ ചിരട്ടക്കരി ഇത് ചിരട്ട കരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് ഈ ചകിരിച്ചോറ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നമുക്ക് ഈ ചകിരിച്ചോറിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഒത്തിരി നനവ് പാടില്ല എന്നാൽ ചെറിയ നനവ് വേണം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വരാത്ത രീതിയിൽ വേണം നമ്മളിത് ശരിയാക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം ഇതിപ്പോൾ ഒന്നോ രണ്ടോ മാസം ഒ ഒരു മാസത്തിന് കൂടുതൽ നമുക്കിത് വെക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു സിറിഞ്ചോ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് വേണം നമുക്ക് ഇതിനകത്തേക്ക് നിറയ്ക്കാൻ അതിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യത്തിന് ചകിരിച്ചോറ് നമ്മുടെ കയ്യിലുള്ള ചകിരിച്ചോറ് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഇടയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഒരു ഒന്നോ ഒന്നര മാസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേര് വരും ആ വേര് വരുന്നത് നമുക്ക് ഇങ്ങനെ മുറിച്ചെടുത്ത് മാറ്റി നമുക്ക് വേറെ കളിപ്പിക്കുകയും ചെയ്യാം അതായത് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണത്തോടു കൂടി തന്നെ നമുക്ക് വേറെ ചെടി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഒത്തിരി വലുതായി പോകുന്ന ചെടികളെല്ലാം നമുക്ക് മുറിച്ച് വേറെ നടാം ചോയ്ക്ക് നല്ല അടിപൊളി ഒരു പപ്പരയ്ക്ക അല്ലേ അപ്പോൾ പപ്പരയ്ക്ക നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല പിന്നെ വൈഫ് ഇത് മുറിച്ച് മുഖത്തൊക്കെ തേക്കാറുണ്ട് കേട്ടോ എനിക്കും ഇടയ്ക്ക് തരാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ പപ്പര ഉള്ളത് നല്ലതാണ് നമുക്ക് ഡെയിലി പപ്പരയ്ക്ക കുട്ടികൾക്കൊക്കെ കൊടുക്കണം അത് നല്ലത് തന്നെയാണ് അപ്പോൾ നല്ല ഇനം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളോടുകൂടി തന്നെ നമുക്ക് പപ്പര നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും ബൈ